തുടർന്ന് പറയുന്നത് അല്ലാ തത്ഔ ഫിൽ മീസാൻ, മീസാനിൽ നിങ്ങൾ അതിക്രമം കാണിക്കാതിരിക്കുക എന്നതാണ്. തവാ ഖുർആനിലെ രണ്ട് അറബി ഭാഷയിലെ രണ്ട് പ്രയോഗം നമ്മൾക്ക് കാണാം. ഒന്ന് അസ അസ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തു, അബദ്ധം ചെയ്തു, കുറ്റം ചെയ്തു എന്നൊക്കെയാണ്. കൽപ്പനയെ ധിക്കരിക്കുവാനോ അല്ലെങ്കിൽ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അതിനൊക്കെയാണ് ഇസിയാൻ എന്ന് പറയുന്നത്. തുഗിയാൻ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി കടുത്ത അല്ലെങ്കിൽ അതിര് കവിഞ്ഞിട്ടുള്ളവർ പറയുന്ന രീതിക്കാണ് തുഗിയാൻ എന്ന് പറയുക. എല്ലാ അതിർ വരമ്പുകളെയും അതിലംഘിക്കുന്നതിനാണ് തുഗിയാൻ എന്ന് പറയുക. തവൽ മാവു, പിന്നെ വെള്ളത്തിൻ്റെ ഒഴുക്ക് എന്ന് പറഞ്ഞത് മേലെ നിന്ന് താഴോട്ടാണ്. പക്ഷേ അത് താഴെ നിന്ന് മേലോട്ട് ഒഴുകുമ്പോൾ അതിൻ്റെ അതിരിനെ അല്ലെങ്കിൽ അതിന് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ക്രമത്തെ ലംഘിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് തവൽ മാവു എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. വെള്ളം അതിൻ്റെ നിശ്ചയിച്ചു കൊടുത്ത പരിധിയെ ലംഘിച്ചു എന്നാണ്. ഫിറഔനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും ഇന്നഹു തഗാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിറഔൻ അവന് നിശ്ചയിച്ച മനുഷ്യൻ എന്നുള്ളവർക്ക് അവന് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള അതിരുകളെ അതിലംഘിച്ചു. ഒരു നേർക്കും ലംഘിക്കാൻ പാടില്ലാത്ത അതിർത്തികളെ ലംഘിക്കുമ്പോഴാണ് തുകയാനായി തീർന്നത്. അതുകൊണ്ട് ഇസിയാനും തുകയാനും തമ്മിൽ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇസിയാൻ എന്നത് സാധാരണഗതിയിൽ മനുഷ്യനിൽ നിന്ന് സ്വാഭാവികമായി സംഭവിക്കുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് ഇസിയാൻ എന്ന് പറയാം. അതേസരം അവനിൽ നിന്ന് സംഭവിക്കാൻ പാടില്ലാത്ത, പൂർണ്ണമായും ഒഴിവാക്കാൻ ഒഴിവാക്കേണ്ടിയിരുന്ന അതിർത്തി ലംഘനത്തിനാണ് തുകയാൻ എന്ന് പറയുക. അതുകൊണ്ട് തുകയാൻ എന്നത് ഏറ്റവും കടുത്ത പാപമായിട്ടാണ് കാണുന്നത്. ഇസിയാൻ അത്രത്തോളമല്ല. അപ്പോൾ ആദ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും വഅസാ ആദമു റബ്ബഹു, ആദം തൻ്റെ റബ്ബിനെ ധിക്കരിച്ചു, അല്ലാഹുവിൻ്റെ കൽപ്പന അദ്ദേഹം പാലിച്ചില്ല എന്നുള്ള വളരെ ലളിതമായിട്ടുള്ള അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ രീതിയിലുള്ള ഒരു പ്രയോഗമാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. എന്നാൽ എല്ലാ അതിരുകളെയും സീമകളെയും ലംഘിക്കുന്ന സമീപനത്തിനാണ് തുകയാൻ എന്ന് അതിനാൽക്കാണ് ഖുർആൻ അത് പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം പിന്നെ ലംഘനം നടത്തുന്ന ആളുകൾക്ക് താഗൂത്ത് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തുകയാനിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല എന്നാണ്. അല്ലാ തത്തഗൗ നിങ്ങൾ നിഫിൽ മീസാനി, അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള ഈ ക്രമീകരണത്തിൽ അല്ലെങ്കിൽ സന്തുലിതത്വത്തിൽ നിങ്ങൾ അതിർത്തി ലംഘനം നടത്താൻ പാടില്ലാണ്. അള്ളാഹു നിങ്ങൾക്ക് മനുഷ്യർക്ക് ഒരു സന്തുലിതമായിട്ടുള്ള വ്യവസ്ഥ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്, പ്രപഞ്ചത്തിന് മൊത്തത്തിൽ തന്നെ നിശ്ചയിച്ചു കൊടുത്തതുപോലെ. അപ്പോൾ ആ ഒരു വ്യവസ്ഥയിൽ നിങ്ങൾ അതിക്രമം കാണിക്കാൻ പാടില്ല. അങ്ങനെ അതിക്രമം കാണിക്കുമ്പോൾ എല്ലാ വ്യവസ്ഥയും തെറ്റും. അതാണ് നമ്മളെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഷിർക്ക് കുഫ്ര് ആദ്യമായിട്ടുള്ള തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഇത് തന്നെയാണ് നമ്മളിന്ന് പറയുന്ന പാരിസ്ഥിതികമായിട്ടുള്ള പിന്നെ വ്യവസ്ഥാലംഘനങ്ങൾ വഴി മനുഷ്യന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിപരമായിട്ടുള്ള ഒരുപാട് പിന്നെ പ്രയാസങ്ങളുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷേ ഖുർആൻ പ്രധാനമായിട്ട് ഇവിടെയൊക്കെ പിന്നെ ഖുർആൻ പറയുന്നത് മനുഷ്യൻ്റെ തൗഹീദുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഗതി, അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ വിധേയത്വം തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അവൻ പുലർത്തിപ്പോരേണ്ടതെന്നുള്ളതാണ്. അതിന് വിരുദ്ധമായിട്ട് മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ അവിടെ തുകയാൻ സംഭവിക്കുന്നു. അപ്പോൾ അത് അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും, അത് വിശ്വാസപരമായാവാം, ആരാധനാപരമാവാം, അതുപോലെ വ്യക്തി, കുടുംബം, സമൂഹം, സാമ്പത്തികം, രാഷ്ട്രീയം, അന്തർദേശീയം, ഏത് രംഗത്തും ഇത് സംഭവിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ നിങ്ങളിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്നാണ് ഖുർആൻ ഇതിലൂടെ നമ്മോട് നിർദ്ദേശിക്കുന്നത്.